ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ലേൺ ചാനലിൻ്റെ അടുത്ത വീഡിയോ ആണ്. കേരള നവോത്ഥാന നായകന്മാർ പാർട്ട് ടു. ഇത് നമുക്ക് HSAക്ക് ആവശ്യമുള്ളതാണ്. പോരാത്തതിന് എല്ലാ PSC എക്സാംസിനും കേരള നവോത്ഥാനം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. ഇന്ന് ആദ്യം ചെയ്ത പാർട്ടിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. കേരള നവോത്ഥാന നായകന്മാർ പാർട്ട് രണ്ട്, പാർട്ട് ഒന്ന് നമ്മൾ ആദ്യമേ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് നോക്കുന്ന നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. സംഘടനകളോ ആശ്രമങ്ങളും ആരംഭിക്കാത്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ. ജനനം 1853 ഓഗസ്റ്റ് 25. ജന്മസ്ഥലം കണ്ണമ്മൂല, തിരുവനന്തപുരത്താണ് അദ്ദേഹത്തിൻ്റെ ജനനം. ബാല്യകാല നാമം അയ്യപ്പൻ എന്നായിരുന്നു. മറ്റ് നാമങ്ങളുണ്ട്: കുഞ്ഞൻ പിള്ള, ചട്ടമ്പി, സർവവിദ്യാധിരാജ, കേരള യോഗീശ്വരൻ, ഷൺമുഖദാസൻ, ബാലഭട്ടാരക എന്നീ പേരുകളിലും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. ഇത്രയും പേരുകൾ അദ്ദേഹത്തിൻ്റെ മറ്റ് നാമങ്ങളായിട്ട് നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടതാണ്. ചട്ടമ്പി സ്വാമികളുടെ ആദ്യ ഗുരു പേട്ടയിൽ രാമൻപിള്ളയാണ്. ഇദ്ദേഹമാണ് ചട്ടമ്പി സ്വാമികൾക്ക് ചട്ടമ്പി എന്നുള്ള പേര് നൽകിയത്. അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമം അയ്യപ്പൻ എന്നായിരുന്നു. ഈ ചട്ടമ്പി എന്നുള്ള പേര് നൽകിയത് അദ്ദേഹത്തിൻ്റെ ആദ്യ ഗുരുവായ പേട്ടയിൽ രാമൻപിള്ള ആയിരുന്നു. തൈക്കാട് ഐരിയ നൽകിയ നാമമാണ് ഷൺമുഖദാസൻ. എട്ടരയോഗം അഥവാ ശിഷ്യന്മാർ നൽകിയ പേരാണ് ബാലഭട്ടാരക. അദ്ദേഹത്തിൻ്റെ ക്ഷേത്രം അറിയപ്പെടുന്നതും ബാലഭട്ടാരക ക്ഷേത്രം എന്നാണ്. സ്വാമി വിവേകാനന്ദനുമായി അദ്ദേഹം കണ്ടുമുട്ടിയത് 1892. കാഷായം ധരിക്കാത്ത സന്യാസി, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളെയാണ്. അദ്ദേഹം വെള്ള വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത്. അതൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ ആസ്പദമാക്കി എഴുതിയ കൃതിയാണ് നവമഞ്ജരി, നവരത്നമഞ്ജരി. പണ്ഡിറ്റ് കറുപ്പൻ ചട്ടമ്പി സ്വാമികളെ അനുസ്മരിച്ചുകൊണ്ട് എഴുതിയ കൃതിയാണ് സമാധി സപ്തകം. അപ്പോൾ ശ്രീനാരായണ ഗുരു എഴുതിയത് നവരത്നമഞ്ജരിയും പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയത് സമാധി സപ്തകം എന്ന കൃതിയാണ്. ചട്ടമ്പി സ്വാമികളുടെ ജന്മഗൃഹം ഉള്ളൂർക്കോട് വീട് എന്നാണ് അറിയപ്പെട്ടത്. 2014 ഏപ്രിൽ 30 ചട്ടമ്പി സ്വാമികളെ ഇതാക്കിയിട്ട് നമ്മളൊരു സ്റ്റാമ്പ് പുറത്ത് ഇറക്കിയത്. അദ്ദേഹത്തിൻ്റെ കൃതികൾ നോക്കും: മോക്ഷപ്രദീപഖണ്ഡനം, ആദിഭാഷ, അദ്വൈത ചിന്താ പദ്ധതി, പ്രാചീന മലയാളം, ക്രിസ്തു മതഛേദനം, ജീവകാരുണ്യ നിരൂപണം, വേദാധികാര നിരൂപണം, പുനർജന്മ നിരൂപണം, അദ്വൈത പഞ്ചകം, തമിഴകം, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. മരണം 1924 പന്മന, കൊല്ലത്താണ് അദ്ദേഹത്തിൻ്റെ മരണം. അടുത്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഓഗസ്റ്റ് 20, 1856 അദ്ദേഹത്തിൻ്റെ ജനനം. ജന്മസ്ഥലം വയൽവാരം, ചെമ്പഴന്തിയാണ്. അദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ, 1898 വാവൂട്ട് യോഗം ഇതാക്കി, അതായത് അരുവിപ്പുറം ക്ഷേത്ര കമ്മിറ്റിയുടെ ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, വാവൂട്ട് യോഗം എന്ന്. 1903 മെയ് 15 SNDP സ്ഥാപിച്ചു. ആസ്ഥാനം കൊല്ലം. ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു തന്നെ ആയിരുന്നു. ആദ്യ ഉപാധ്യക്ഷൻ പൽപ്പു ആയിരുന്നു. ആദ്യ സെക്രട്ടറി കുമാരനാശാനായിരുന്നു. അതിപ്പോഴും ആദ്യ അധ്യക്ഷനായിട്ട് ശ്രീനാരായണ ഗുരുവിനെ തന്നെയാണ് അവർ കണക്കാക്കുന്നത്. 1904 SNDP യോഗത്തിൻ്റെ ആദ്യ വാർഷിക സമ്മേളനം അരുവിപ്പുറത്ത് നടന്നത്. 1903 അത് സ്ഥാപിതമായത്. അതിൻ്റെ മുഖപത്രം വിവേകോദയം എന്ന പേരിലും നിലവിൽ ആ മുഖപത്രത്തിൻ്റെ പേര് യോഗനാഥം എന്നുമാണ്. 1908 ജഗന്നാഥ പ്രതിഷ്ഠ കണ്ണൂര് നടത്തി. 1909 ശിവഗിരിയിൽ ശാരദാമഠം സ്ഥാപിച്ചു. 1912 അവിടെ ഒരു പ്രതിഷ്ഠയും നടത്തി. 1913 അദ്വൈത ആശ്രമം സ്ഥാപിച്ചു. 1924 അവിടെ പ്രസിദ്ധമായ സർവമത സമ്മേളനം നടന്നത്. 1924 1918 ഉം 1926 ഉം ശ്രീനാരായണ ഗുരു ശ്രീലങ്കൻ സന്ദർശനം നടത്തി. അവിടെ ഒരു സംഘടനയും സ്ഥാപിച്ചു. വിജ്ഞാനോദയ യോഗം എന്നാണ് അതിൻ്റെ പേര് അറിയപ്പെട്ടിരുന്നത്. 1920 നിലവിളക്ക് പ്രതിഷ്ഠ തൃശ്ശൂരിൽ നടത്തി. 1927 കണ്ണാടി പ്രതിഷ്ഠ ആലപ്പുഴയിൽ നടത്തി. അദ്ദേഹത്തിൻ്റെ കുറേ വചനങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്.
ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ, അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് വചനങ്ങളുണ്ട് ശ്രീനാരായണ ഗുരുവിന്. അദ്ദേഹത്തിൻ്റെ കൃതികൾ നോക്കുക: ആത്മോപദേശ ശതകം, അറിവ്, ഗജേന്ദ്ര മോക്ഷം, വഞ്ചിപ്പാട്ട്, അദ്വൈത ദീപിക, ആത്മവിലാസം, ദൈവശതകം, ജാതി നിർണയം, ജീവകാരുണ്യ പഞ്ചകം, ജാതി ലക്ഷണം, ജാതി മീമാംസ, ശിവശതകം, തിരുക്കുറൽ മലയാള ഭാഷയിലേക്ക് പരിവർത്തനം നടത്തി, ദർശനമാല, നിർവൃതി പഞ്ചകം, ഹോമമന്ത്രം, വേദാന്ത സൂത്രം, ജനനീ നവരത്ന മഞ്ജരി, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. 1928 സെപ്റ്റംബർ 20 ശിവഗിരിയിലാണ് അദ്ദേഹത്തിൻ്റെ സമാധി. ശ്രീനാരായണ ഗുരുവിൻ്റെ കണ്ടുമുട്ടലുകളാണ് ചട്ടമ്പി സ്വാമി 1882 കുമാരനാശാനെ 1891 കണ്ടുമുട്ടി. ഡോക്ടർ പൽപ്പുവിനെ 1895 കണ്ടുമുട്ടിയത് ബാംഗ്ലൂർ വെച്ചിട്ട്. അയ്യങ്കാളിയെ 1912 ബാലരാമപുരത്ത് വെച്ചും വാഗ്ബടാനന്ദനെ 1914 ആലുവയിൽ വെച്ചിട്ടും ടാഗോറിനെ 1922 ശിവഗിരിയിൽ വെച്ചും ഗാന്ധിജിയെ 1925 ശിവഗിരിയിൽ വെച്ചിട്ടുമാണ് കണ്ടുമുട്ടിയത്. അപ്പോൾ കണ്ടുമുട്ടലുകളെല്ലാം ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, ആ ഇയറുകൾ. അടുത്ത് നമ്മൾ ഡോക്ടർ പൽപ്പുവിനെ കുറിച്ചാണ് നോക്കുന്നത്. ഈഴവ സമുദായത്തിലെ ആദ്യ മെഡിക്കൽ ബിരുദധാരിയാണ് അദ്ദേഹം. 1863 നവംബർ 2 അദ്ദേഹത്തിൻ്റെ ജനനം. കുട്ടിയപ്പി എന്നാണ് ആദ്യകാല നാമം. ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് സരോജിനി നായിഡു അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു. ഇത് പല എക്സാംസിനും കണ്ടിട്ടുണ്ട്. ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് റിട്ടി ലൂക്കോസ് ആണ് വിശേഷിപ്പിച്ചത്. റിട്ടി ലൂക്കോസ് ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്നും സ്വാമി വിവേകാനന്ദനെ ഇങ്ങോട്ട് ക്ഷണിച്ചത് അദ്ദേഹമാണ്. 1891 മലയാളി മെമ്മോറിയലിലെ 3rd ഒപ്പുകാരനാണ് അദ്ദേഹം. 1896 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയതും പൽപ്പുവാണ്. 1903 SNDP ആദ്യ ഉപാധ്യക്ഷനാണ്. അദ്ദേഹത്തിൻ്റെ സംഘടനകൾ ഈഴവ മഹാസഭ, മലബാർ എക്കണോമിക് യൂണിയൻ എന്നിവയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കുണ്ട്, തിരുവിതാംകൂറിലെ തീയ വിഭാഗത്തിൻ്റെ ചികിത്സ എന്ന് പറയുന്നത്. പലപ്പോഴും ചോദ്യം വന്നിട്ടുള്ളതാണ്, അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. അദ്ദേഹത്തിൻ്റെ മരണം 1950 ജനുവരി 26. അടുത്ത് നമ്മൾ നോക്കുന്നത് സ്വാമി ആനന്ദ തീർത്ഥനെ കുറിച്ചാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ അവസാന ശിഷ്യനാണ്. 1905 ജനുവരി 2 തലശ്ശേരിയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ആദ്യ അയാളുടെ പേര് ആനന്ദ ഷേണായി എന്നാണ്. ജാതി നാശിനി സഭ അദ്ദേഹം രൂപീകരിച്ച സംഘടനയാണ്. 1933 അദ്ദേഹം അത് സ്ഥാപിച്ചത്. അദ്ദേഹത്തിൻ്റെ വിദ്യാലയം ശ്രീനാരായണ വിദ്യാലയം എന്ന പേരിൽ അറിയപ്പെട്ടു. 1987 അദ്ദേഹം മരണപ്പെട്ടു. അടുത്തത് കുമാരനാശാൻ. അറിയാം, മഹാകാവ്യം എഴുതാതെ മഹാകവിയായ ഒരു കവിയാണ് കുമാരനാശാൻ. ജനനം 1873 ഏപ്രിൽ 12 കുമാരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമം. 1903 SNDP ആദ്യ സെക്രട്ടറി അദ്ദേഹമായിരുന്നു. 1907 വീണപ്പൂവ് രചിച്ചത് പാലക്കാട് ജില്ലയിലെ ജൈനമേട് വെച്ചിട്ടാണ്. വീണപ്പൂവ് അച്ചടിച്ച മാസിക മിതവാദിയാണ്. അതിൻ്റെ പത്രാധിപൻ ആരാണ്? യെസ്, സി കൃഷ്ണനാണ് മിതവാദി പത്രത്തിൻ്റെ പത്രാധിപനായിട്ട് നമ്മൾ അറിയുന്നത്. സി കൃഷ്ണൻ. വീണപ്പൂവ് പിന്നീട് പുനഃപ്രസിദ്ധീകരിച്ചത് ഭാഷാപോഷിണിയിലാണ്. ആദ്യം പ്രസിദ്ധീകരിച്ച് മിതവാദിയിലും പിന്നീട് ഭാഷാപോഷിണിയിലുമാണ്. 1922 തന്നെ വെയിൽസ് രാജകുമാരൻ പട്ടം നൽകിയതും മദ്രാസ് സർവകലാശാലയിൽ നിന്ന് മഹാകവി പട്ടം സ്വീകരിച്ചതും ഒരേ വർഷമാണ്. അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് സ്നേഹഗായകൻ, ആശയഗംഭീരൻ, വിപ്ലവത്തിൻ്റെ ശുക്ര നക്ഷത്രം എന്നീ പേരുകളിലെല്ലാം കുമാരനാശാൻ അറിയപ്പെട്ടിരുന്നു. അപ്പോൾ ഇതൊക്കെ പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കൃതികൾ നോക്കാം. ശ്രീബുദ്ധ ചരിത്രം, അത് അദ്ദേഹം മലയാളത്തിലേക്ക് ഇതാക്കിയതാണ്. ദുരവസ്ഥ, മാപ്പിള ലഹളയെ ആസ്പദമാക്കി, പ്രരോധനം, മേയാർ രാജരാജവർമ്മയുടെ നിര്യാണം, ബാലരാമായണം, പുഷ്പവാടിയും കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. കരുണയാണ് അദ്ദേഹത്തിൻ്റെ അവസാന കൃതി. ലീല, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ, സിംഹപ്രസവം, ചിന്താവിഷ്ടയായ സീത, ചണ്ടാല വിഷുഗീത എല്ലാം അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. 1924 ജനുവരി 16 പല്ലനയാറ്റിലെ റെഡിമീർ ബോട്ട് അപകടത്തിലാണ് അദ്ദേഹം മരിക്കുന്നത്. ആ സ്ഥലം ഇപ്പോഴറിയപ്പെടുന്നത് കുമാരകോടി എന്നാണ്.
പക്ഷേ ആശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കലാണ്. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ശ്രീനാരായണ ഗുരുവിൻ്റെ തമിഴ് സ്തോത്രങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? തേവാര പതികങ്ങൾ. ശ്രീനാരായണ ഗുരു ആലുവയിൽ സംസ്കൃത സ്കൂൾ സ്ഥാപിച്ച വർഷം ഏതാണ്? 1916. സവർണ പാണ്ഡിപ്പറയൻ എന്ന് പരിഹസിക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? തൈക്കാട് അയ്യാഗുരുവാണ് അങ്ങനെ അറിയപ്പെട്ടത്. മഹാത്മാ അയ്യങ്കാളി എന്ന ചിത്രം സംവിധാനം ചെയ്തത് സൂര്യദേവ, ടി ഭാസ്കരൻ, കെ സുരേന്ദ്രൻ, കെ വാസു. സൂര്യദേവയാണ് ആൻസർ. അടുത്ത് നോക്കൂ, ആനന്ദ യോഗശാല സ്ഥാപിച്ചത് ആര്? ചട്ടമ്പി സ്വാമികൾ, കുമാരനാശാൻ, ബ്രഹ്മാനന്ദ ശിവയോഗി, പൊയ്ക്കയിൽ യോഹന്നാൻ. അതിൽ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് റൈറ്റ് ആൻസർ. അയ്യാവഴി മതത്തിൻ്റെ പുണ്യസ്ഥലം ഏത്? സ്വാമിത്തോപ്പ്, ദച്ചന്നം, നകുലപുരം, ബുധനൂർ. ദച്ചന്നമാണ് അയ്യാവഴി മതത്തിൻ്റെ പുണ്യസ്ഥലമായിട്ട് അറിയപ്പെടുന്നത്. പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആനന്ദ തീർത്ഥൻ, നടരാജഗുരു, ഡോക്ടർ പൽപ്പു, കുമാരനാശാൻ. ആനന്ദ തീർത്ഥനാണ് ആൻസർ. ആത്മീയ വിപ്ലവകാരി എന്നറിയപ്പെടുന്നത് വാഗ്ഭടാനന്ദനെയാണ്. അത് നോട്ട് ചെയ്ത് വയ്ക്കുക, ആത്മീയ വിപ്ലവകാരി വാഗ്ഭടാനന്ദൻ. കൊച്ചിയിലെ ആദ്യ മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനെയാണ്. അദ്ദേഹമാണ് കൊച്ചിയിലെ ആദ്യ മനുഷ്യാവകാശ പ്രവർത്തകൻ എന്നറിയപ്പെടുന്നത്. പണ്ഡിറ്റ് കറുപ്പൻ ഇടക്കൊച്ചിയിൽ സ്ഥാപിച്ച സംഘടന ജ്ഞാനോദയ സഭ എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. ജ്ഞാനോദയ സഭയാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ സംഘടന. ബാംഗ്ലൂരിൽ പ്ലേഗ് നിർമാർജനത്തിന് നേതൃത്വം നൽകിയതാര്? എ കെ ഗോപാലൻ, വിവേകാനന്ദൻ, ഡോക്ടർ പൽപ്പു. ഇവരാരുമല്ല, ഡോക്ടർ പൽപ്പു ആണ് അതിനുള്ള ആൻസർ. ഒരു ധീവര തരുണിയുടെ വിലാപം എഴുതിയതാര്? കുമാരനാശാൻ, പണ്ഡിറ്റ് കറുപ്പൻ, ടി കെ മാധവൻ. അതിൽ പണ്ഡിറ്റ് കറുപ്പനാണ് ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ളത്. പുലയ ഗീതാ പ്രചാരകൻ എന്നറിയപ്പെടുന്നത് കുറുമ്പൻ ദൈവത്താനാണ്. പുലയ ഗീതാ പ്രചാരകൻ എന്നറിയപ്പെടുന്നത് കുറുമ്പൻ ദൈവത്താനാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, വേദാന്ത സൂത്രം ആരുടെ കൃതിയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു കൃതിയുടെ പേരാണ് വേദാന്ത സൂത്രം. അപ്പോൾ അത് ഓർത്തു വയ്ക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.